പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ മൃതപ്രായനാക്കിയത്. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ മുഖ്യപ്രതി സിഞ്ചോ ജോൺസന്റെ കരാട്ടെ പഞ്ചുകളാണ്. അതിക്രൂരമായി തന്നെയാണ് സിഞ്ചോ സിദ്ധാർത്ഥനെ തല്ലിച്ചതച്ചത്. ദാഹജലം പോലുമിറക്കാൻ കഴിയാത്ത വിധം സിദ്ധാർത്ഥന്റെ ശ്വാസനാളം കുത്തിപ്പിടിച്ച് തകർത്തതും ഇതേ സിഞ്ചോ തന്നെയാണ്. തെളിവെടുപ്പിൽ കുറ്റബോധത്തിന്റെ ലെവലേശമില്ലാതെ എന്തോ വീരകൃത്യം ചെയ്ത ഭാവത്തിൽ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് സിഞ്ചോ. എന്തായാലും തെളിവെടുപ്പിലൂടെ വീണ്ടും തെളിയുന്നത് സിദ്ധാർത്ഥൻ അനുഭവിച്ചത് നരകയാതന തന്നെയാണെന്നാണ്. ആൾക്കൂട്ട വിചാരണ നടത്തുന്നതിനിടെ സിഞ്ചോ സിദ്ധാർത്ഥനെ ചവിട്ടി താഴെയിട്ടും വയറിന് മുകളിൽ തള്ളവിരൽ പ്രയോഗം നടത്തുകയും ചെയ്തതും ഇതിനിടയിൽ തെളിഞ്ഞു. സിഞ്ചോ ഒട്ടേറെ തവണ സിദ്ധാർത്ഥനെ അടിക്കുക മാത്രമല്ല മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിച്ച് അടിപ്പിക്കുകയും ചെയ്തു. പോരാഞ്ഞ് സിദ്ധാർത്ഥന്റെ ശ്വാസനാളം കൈവിരലുകൾ വെച്ച് അമർത്തിപ്പിടിച്ചു. ഇതോടെയാണ് സിദ്ധാർത്ഥൻ വെള്ളം കൊടുത്തിട്ട് പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിലായതാണെന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പോലീസിന് മൊഴി നൽകിയത്. അവശനായ സിദ്ധാർത്ഥൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾ വെള്ളം എത്തിച്ചു കൊടുത്തെങ്കിലും വെള്ളമിറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ സിദ്ധാർത്ഥൻ എത്തിയിരുന്നുവെന്നും വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തി. അങ്ങനെ വിശപ്പും ദാഹവും മാറാതെയാണ് സഹപാഠികളുടെ ക്രൂരതയ്ക്കിരയായി ആ ചെറുപ്പക്കാരൻ മരണപ്പെടുന്നതും. ആൾക്കൂട്ട വിചാരണ നടത്താനുള്ള പ്ലാനും സിഞ്ചോയുടേതായിരുന്നു. സംഭവം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാവില്ല എന്ന് സിഞ്ചോ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ പലരും ജീവഭയം കൊണ്ടും നാവെടുത്തില്ല, പ്രതികരിക്കാനുള്ള ആർജവം കാട്ടിയില്ല. ഇത്തരത്തിൽ ശാരീരിക മർദ്ദനങ്ങൾക്കൊപ്പം തന്നെ സ്വന്തം സഹപാഠികൾ തന്നെ ചുറ്റും കൂടി നിന്ന് തല്ലിച്ചതച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ അനുഭവിച്ച മാനസിക ദുഃഖം നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ അപ്പുറമായിരിക്കും. ഇതിനിടയിൽ സിദ്ധാർത്ഥനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് വിദ്യാർത്ഥികൾ തന്നോട് പറഞ്ഞുവെന്ന് വെളിപ്പെടുത്തിയ വൈത്തിരി പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ എൻ ജെ ജ്യോതിഷ് കുമാറിൻ്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ ശേഷം 2 SFI അകത്ത് കയറി വാതിലടച്ച ശേഷം പുറത്തുനിന്ന് 5 വാതിൽ ചവിട്ടി പൊളിക്കുകയായിരുന്നുവെന്നാണ് ജ്യോതിഷ് കുമാർ ഒരു ന്യൂസ് ചാനലിൽ പറഞ്ഞത്. കൊലപാതകമാണോ എന്ന് സംശയം ഉയർന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇയാളുടെ മൊഴിയെടുത്തതും. മനുഷ്യഗണത്തിൽ പോലും കൂട്ടാനാകാത്ത ഈ കഴുകൻ കൂട്ടത്തിലെ മറ്റൊരു പ്രധാനിയാണ് കാശിനാഥൻ. ക്രൂരത കാണിച്ചതിൽ രണ്ടാമൻ കാശിനാഥനാണ്. ബെൽറ്റ് കൊണ്ട് കൂടുതൽ അടിച്ചതും ഇയാളാണ്. മനോനില തെറ്റിയ പോലെയാണ് സിദ്ധാർത്ഥനോട് കാശിനാഥൻ പെരുമാറിയത്. കോളേജിൽ ഇയാൾക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, സൈക്കോ. ഈയൊരു പേര് കേൾക്കുമ്പോൾ പക്ഷേ അസാധാരണ മനോനിലയുള്ള ആളാണെന്ന തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അങ്ങനെയുള്ള ഒരു പരിഗണനയും ആ ചെന്നായ കൂട്ടത്തിൽ ഒരാൾ പോലും അർഹിക്കുന്നുമില്ല. കാശിനാഥനും ഒരേയൊരു ഭ്രാന്ത് മാത്രമേ ഉള്ളൂ. എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും സംരക്ഷിക്കാൻ തൻ്റെ സംഘടന ഉണ്ടാകുമെന്ന അഹങ്കാരം കൊണ്ടുണ്ടായ ഭ്രാന്ത്. ഇത്തരത്തിൽ SFI എന്നല്ല ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും ബലത്തിൽ മറ്റൊരു വിദ്യാർത്ഥിക്ക് നേരെ കൈ ഉയർത്താമെന്ന അഹങ്കാരം മാറണമെങ്കിൽ, ഇത്തരം ആൾക്കൂട്ട ഭ്രാന്ത് അവസാനിക്കണമെങ്കിൽ കുറ്റം ചെയ്താൽ കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്ന ബോധമുണ്ടാകണം. സംരക്ഷിക്കാൻ ആളുണ്ടായാലും നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ബോധമുണ്ടാകണം. ആ തിരിച്ചറിവിലേക്ക് ഓരോ വിദ്യാർത്ഥിയും എത്തണമെങ്കിൽ ഈ നരാധമന്മാർക്കെങ്കിലും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കണം. ഇനിയൊരു സിദ്ധാർത്ഥനും ആവർത്തിക്കാതിരിക്കാനുള്ള ഏക പോംവഴിയും അതുമാത്രമാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.